ജീസസ് റെയ്ൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സൗഖ്യം സ്വീകരിക്കേണ്ടതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ. കഴിഞ്ഞ എപ്പിസോഡിലും സൗഖ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചു കൊണ്ടിരുന്നത്. നമ്മുടെ ആത്മാവിന് യേശു സൗഖ്യം നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. പ്രാണന് യേശു സൗഖ്യം നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. ശരീരത്തിന് യേശു സൗഖ്യം നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. സൗഖ്യവുമായുള്ള ബന്ധത്തിൽ ആഴത്തിൽ വചനത്തിലേക്ക് ഹൃദയത്തെ തിരിക്കുമ്പോൾ ചില നിയമങ്ങൾ, ചില തത്വങ്ങൾ സൗഖ്യവുമായുള്ള ബന്ധത്തിലുണ്ട് എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. കൃത്യമായിട്ട് E=mc² എന്നുള്ളതുപോലെയുള്ളൊരു ഇക്വേഷനൊന്നും കൊണ്ടുവരാൻ കഴിയത്തില്ല. എങ്കിലും എല്ലാ സൗഖ്യങ്ങളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ക്രമപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാകുന്നു. അത് വെളിപ്പെട്ട് കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നടപ്പിലാക്കുവാൻ തയ്യാറാകണം. ചില വചനഭാഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചില രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. പ്രാവർത്തികമാക്കുക, പ്രായോഗികമാക്കുക, അത്ഭുത മാറ്റങ്ങൾ അനുഭവിക്കുവാൻ കഴിയും. മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലെ ആ സഹോദരിയുടെ കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പരാമർശിച്ചുകൊണ്ട് അതിൻ്റെ ആ അവസാന ഭാഗത്താണ് എത്തിയത്. അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു ആ ഭാഗം തുടരുമെന്ന്. അവിടെ ആ സഹോദരിക്കുണ്ടായ ഏറ്റവും വലിയൊരു മാറ്റമെന്ന് പറയുന്നത് അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. കേൾക്കുക, സംസാരിക്കുക, ഹൃദയത്തിൽ വിശ്വസിക്കുക, ഇതെല്ലാം ചേർന്നു വരുന്ന കാര്യങ്ങളാകുന്നു. കാണുക, ഇന്ദ്രിയങ്ങൾ, സദൃശവാക്യങ്ങളിൽ നിന്ന് 4-ാമത്തെ അധ്യായത്തിലെ ആ വാക്യം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് ഒരിക്കൽ കൂടി ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 4-ാമത്തെ അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഫോക്കസ്ഡ് ആയിരിക്കുന്നത്? ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എങ്കിൽ അവിടെ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിക്കുക. അനേകർ ഡിസ്ട്രാക്റ്റഡ് ആകുന്നു, ഒന്നിലും അവർ ഫോക്കസ്ഡ് അല്ല, ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുകയാണ്. ഇന്ന് മൾട്ടി ടാസ്ക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളവരുണ്ട്. അതിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം വചനത്തിൽ കേന്ദ്രീകരിക്കണം. മൾട്ടി ടാസ്കിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാതെ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം, വചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക. കേൾക്കുക, കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് കേൾക്കുന്നത്? ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും കേൾക്കുന്നത് അവസാനിപ്പിക്കണം. വാർത്ത കേൾക്കുന്നത് ഞാൻ വർഷങ്ങളായിട്ട് അവസാനിപ്പിച്ചു. ഒരു ചാനലിലെയും വാർത്തകൾ കേൾക്കാറില്ല. അത്യാവശ്യം, വളരെ അത്യാവശ്യമായിട്ട് അറിയേണ്ട വാർത്തകളുണ്ടെങ്കിൽ അതിനുള്ള 1-2 ആപ്പ്, നെറ്റിലുള്ള ആപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്നൊന്നറിയും. അത് വല്ലപ്പോഴും ഉള്ളു. അത്യാവശ്യം അറിയേണ്ട വാർത്തകൾ ഏതെങ്കിലും ഒരു സോഴ്സിലൂടെ അറിയും. വാർത്തകൾ കാണുവാൻ വേണ്ടി, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള കാര്യങ്ങൾ കാണുവാൻ വേണ്ടി സമയം ചിലവഴിക്കുകയില്ല. വർഷങ്ങളായിട്ട്, 32 വർഷത്തിലധികമായിട്ട് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന ഒരു സാധനവും കാണത്തില്ല. ഇതൊക്കെ വ്യക്തിപരമാകുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ആരും മറ്റൊരാൾ ചെയ്തു എന്നതുകൊണ്ട് ആരും പിന്തുടരേണ്ട കാര്യമില്ല. ഞാൻ വാർത്താമാധ്യമങ്ങൾ വായിക്കുന്നതും അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നതുമൊക്കെ അവസാനിപ്പിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ മറ്റൊരു ദേവദാസനിൽ നിന്ന് എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹം ഒരു ദിവസം പല പത്രങ്ങൾ വായിക്കും. അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് തന്നെയാണ് ആ
ആ നിർദ്ദേശം കൊടുത്തത്. കാരണം അദ്ദേഹം ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനാണ്. ഓരോ രാജ്യങ്ങളുടെയും കാര്യങ്ങൾ അറിഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് വിവിധ രാജ്യങ്ങളിലെ വാർത്തകൾ വരുന്ന പല വർത്തമാന പത്രങ്ങൾ അദ്ദേഹം വായിക്കും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കോളിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കോളിങ്ങുമായുള്ള ബന്ധത്തിൽ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് പരമാവധി കുറയ്ക്കുക. അവിടെയാണ് വാർത്താ മാധ്യമങ്ങൾ വായിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതുമെല്ലാം അവസാനിപ്പിച്ചത്. വ്യക്തിപരമായി നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക. ചില നാളുകൾക്ക് മുന്നമേ ഒരു ദേവദാസൻ പ്രസംഗിക്കുന്നത് കേട്ടു. അദ്ദേഹം 40 വർഷമായിട്ട് ചായയും കാപ്പിയും കുടിക്കുകയില്ല എന്ന്. അദ്ദേഹത്തിന് ജോയിൻസിൽ വല്ലാത്തൊരു പെയിനുണ്ടായി. ആ പെയിനുണ്ടായ സന്ദർഭത്തിൽ കർത്താവിനോട് സൗഖ്യത്തിനായിട്ട് ആവശ്യപ്പെട്ടു. സൗഖ്യത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് വചനം കൺഫസ് ചെയ്തു, ആ രോഗത്തെ ശാസിച്ചു. രോഗം പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം ഉപവസിച്ചു, 3 ദിവസം ഉപവസിച്ചു. 3ാം ദിവസം തന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു, നിൻ്റെ ജോയിൻറ്റ് പെയിൻസ് മാറണോ? കാപ്പി കുടിക്കുന്നത് അവസാനിപ്പിക്കുക. അദ്ദേഹം ഒരു ദിവസം തന്നെ 4-5 കാപ്പി കുടിക്കുന്നൊരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. ഒത്തിരി യാത്ര ചെയ്യുന്ന വ്യക്തിയായിരുന്നു, യാത്രയിലെല്ലാം കാപ്പി ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവ് ഹൃദയത്തിലൊരു ബോധ്യം കൊടുത്ത് കാപ്പി കുടിക്കുന്നത് അവസാനിപ്പിക്കുക. കാപ്പി കുടിക്കുന്നത് താൻ അവസാനിപ്പിച്ചത് 40 വർഷങ്ങൾക്ക് മുന്നമേയാണ്. പിന്നീട് ഒരിക്കലും കോഫി, ടീ, അങ്ങനെ കഫൈൻ ചേർന്നിട്ടുള്ള ഡ്രിങ്ക്സൊന്നും കുടിക്കാതെ താൻ ആ നിലയിലുള്ളൊരു തീരുമാനത്തിൽ തുടരുകയാണ്. ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും വ്യക്തിപരമായി ചിന്തിച്ചു, ഇത് എനിക്കൂടെ ആപ്ലിക്കബിളാകുന്നൊരു കാര്യമാണല്ലോ. ഇതൊരു 1-2 വർഷങ്ങൾക്ക് മുന്നമേയാണ് ഞാൻ ഈ പ്രസംഗം കേട്ടത്. അങ്ങനെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അധികം ചായ കുടിക്കത്തില്ലായിരുന്നു. എന്നാൽ രാവിലെ ഒരു ചായ, വൈകുന്നേരം ഒരു ചായ, ഇങ്ങനെ 2 ചായ, ഇടയ്ക്കൊരു കോഫി എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും തരുമ്പോൾ കുടിക്കുക. ഇങ്ങനെയുള്ള അധികമായിട്ട് കുടിക്കുമായിരുന്നില്ല. അതുപോലും അങ്ങ് അവസാനിപ്പിച്ചേക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അതങ്ങ് നിർത്തി. ഇപ്പോൾ 3 വർഷമായെന്ന് തോന്നുന്നു. 3 വർഷത്തോളമായിട്ട് കോഫി, ടീ, കഫൈൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് എല്ലാം വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇതൊക്കെ ഓരോ വ്യക്തിപരമാകുന്ന തീരുമാനങ്ങളാണ്. ദൈവസന്നിധിയിൽ ആ തീരുമാനങ്ങൾ എടുക്കുവാൻ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് മറ്റൊരാൾ പ്രസംഗിക്കുമ്പോൾ നമുക്ക് പ്രേരണ നൽകിത്തരും. അദ്ദേഹം അത് ചെയ്തതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഹോളി സ്പിരിറ്റ് നമുക്കൊരു ലീഡിങ് നൽകിത്തരുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ വാർത്താമാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞു, പത്രം വായിക്കുന്നതിനെക്കുറിച്ച്, വാർത്തകൾ കാണുന്നതിനെക്കുറിച്ച്. അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു നിയോഗം നൽകി, ഇങ്ങനെയുള്ള വാർത്തകളൊന്നും നേരിട്ട് നീ വായിക്കേണ്ട, അത്യാവശ്യം അറിയേണ്ട വാർത്തകളൊക്കെ നീ അറിഞ്ഞിരിക്കുമെന്നുള്ള ഒരു നിലയിൽ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോൾ ഞാനങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. കാപ്പിയും ചായയും വേണ്ട എന്ന ഒരു തീരുമാനത്തിലെത്തുവാൻ കർത്താവിനെ സഹായിച്ചു. അതുകൊണ്ട് ഉപകാരം മാത്രമേ ഉള്ളൂ. മറ്റേ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിരിച്ചിലുണ്ടാകുമായിരുന്നു. എന്നാൽ ഈ കാപ്പി ചായ സ്റ്റോപ്പായതോടുകൂടെ അതിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം, മറ്റ് പല സ്വാതന്ത്ര്യങ്ങളുണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തിരിക്കുക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക. കേൾക്കുന്നത് എന്ത്? നല്ല കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടും. ദൈവത്തിൻ്റെ വചനം പരമാവധി കേൾക്കുക, ദൈവത്തിൻ്റെ വചനം പരമാവധി വായിക്കുക, വചനം പഠിക്കുക. എൻ്റെ വചനങ്ങൾക്ക് നിൻ്റെ ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക. അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. നമ്മുടെ കാഴ്ചശക്തി മാത്രമല്ല, നമ്മളുടെ സങ്കല്പങ്ങളുണ്ടല്ലോ, നമ്മൾ ഇമാജിൻ ചെയ്യുമല്ലോ. ചിലർ ഇമാജിനേഷനിൽ വരുന്നത് മരിച്ചു പോകുമെന്നും ഫ്യൂണറൽ നടക്കുന്നുവെന്നും ഇങ്ങനെയുള്ള ഇമാജിനേഷൻസൊക്കെ ഉള്ളവരുണ്ട്. അവർ പറയുന്നില്ലെങ്കിലും അവരുടെ മനസ്സിനകത്ത് അത്തരത്തിലുള്ള സങ്കല്പങ്ങൾ വരാറുണ്ട്. ആ സങ്കല്പങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ഈ ഭൂമിയിൽ നീ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരമാകുന്നുവോ? ദൈവത്തിൻ്റെ ചില പദ്ധതികൾ നിനക്കിനിയും പൂർത്തീകരിക്കുവാനുണ്ടോ? അങ്ങനെയെങ്കിൽ ആയുസ് നൽകി തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. അകാലത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുക എന്നതല്ല ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടുന്ന് പറയുന്നത് ദീർഘായുസ് തരുവാൻ അവിടുന്ന് സന്നദ്ധനാണ്.
ഫ്യൂണറലിലൊക്കെ സാധാരണ നമ്മൾ കേൾക്കുന്നത് ഈ വ്യക്തിയുടെ ദൈവഹിത പ്രകാരമുള്ള ദിവസം, മരണ ദിവസം ഇന്നായിരുന്നു, ദൈവം നേരത്തെ തന്നെ ഈ ഡേറ്റ്, ദൈവം മരിക്കുവാൻ വേണ്ടിയുള്ള ഡേറ്റ് കുറിച്ച് വെച്ചിരുന്നു. അങ്ങനെയൊന്നുമില്ല, കർത്താവ് അങ്ങനെ ഡേറ്റൊന്നും കുറിച്ച് വച്ചിട്ടില്ല. പൗലോസിൻ്റെ ഒരു പരാമർശം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസിൻ്റെ പരാമർശം ഫിലിപ്പിയ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു, അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. മരിക്കുന്നത് ലാഭമാകുന്നു എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാം, അവൻ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ച അഭിഷക്തനായിരുന്നു പൗലോസ്. അദ്ദേഹം സ്വർഗത്തിൽ പോയിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന പരാമർശങ്ങൾ വചനത്തിലുണ്ട്. സ്വർഗത്തിൽ പോയി സ്വർഗം കണ്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഇവിടെ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് പ്രമോഷൻ കിട്ടി പോയി കഴിഞ്ഞാൽ എനിക്ക് ലാഭമാണ്, എന്നാൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏതു തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് ആകാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. എന്നാൽ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഞാൻ ജഡത്തിലിരിക്കാൻ പോവുക. അദ്ദേഹത്തിൻ്റെ മരിക്കാൻ വേണ്ടിയുള്ള ഡേറ്റ് വല്ലതും സ്വർഗം കുറിച്ച് വെച്ചിരുന്നു? ഇല്ല. ഈ ഭൂമിയിൽ ശരീരത്തിൽ വസിക്കുക എന്ന് പറയുന്നത് ഈ ഭൂമിയുമായുള്ള ബന്ധത്തിൽ വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് ശരീരമുള്ളവർക്ക് ദൈവം കൊടുത്തിരിക്കുകയാണ്. ആത്മാക്കൾക്ക് ഇവിടെ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. ശരീരം വിട്ടാൽ അപ്പോൾ അടുത്ത ലോകത്തിലേക്ക് പൊയ്ക്കോണം. എവിടേക്കാണ് പോകുന്നത്? അവിടേക്ക് പൊയ്ക്കോണം. ഇവിടെ പിന്നെ തുടരാൻ കഴിയത്തില്ല. ഈ ഭൂമി ആർക്കുള്ളതാണ്? ശരീരമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഭൂമി. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ ശരീരത്തിലിരിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ ഭൂമിയിലിരിക്കുന്നത് കൊണ്ട് എനിക്ക് അനേകരെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കഴിയും, അനേകർക്ക് നന്മ ചെയ്യുവാൻ കഴിയും, അനേകർക്ക് നല്ല വചനങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ കഴിയും. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ദൈവോദ്ദേശങ്ങൾ നിങ്ങളെക്കുറിച്ചുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആയുസ്സിൻ്റെ ഗുണമേന്മ വർദ്ധിക്കുവാൻ പോകുന്നു, ആരോഗ്യത്തെ കർത്താവ് മടക്കിത്തരുവാൻ പോകുന്നു, ദീർഘായുസ് കർത്താവ് നൽകിത്തരുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. വീണ്ടും സദൃശവാക്യങ്ങളിലേക്ക് മടങ്ങി വരുന്നു. 4-ാം അധ്യായത്തിലെ ആ വാക്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാകുന്നുവല്ലോ. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. അവിടെ ഒന്നാണ് ഞാൻ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് പോയത്. നിങ്ങളുടെ സങ്കല്പങ്ങൾ, നിങ്ങളുടെ ഇമാജിനേഷൻസ്, നിങ്ങളുടെ സങ്കല്പങ്ങൾ, എന്താണ് നിങ്ങൾ സങ്കല്പിക്കുന്നത്? ദൈവഹിതപ്രകാരം സങ്കല്പിക്കുക. വലിയൊരു ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു എന്ന് സങ്കല്പിക്കുക. ആ ഉണർവിൽ നിന്നെ ദൈവം ഉപയോഗിക്കുവാൻ പോകുന്നു എന്ന് സങ്കല്പിക്കുക. നീ ഒരു പ്രീച്ചറല്ല എന്നുണ്ടെങ്കിൽ പിന്നിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു, അവരെ ഞാൻ സാമ്പത്തികമായി സഹായിക്കുവാൻ പോകുന്നു, എനിക്ക് ഭൂമിയിൽ ദൈവരാജ്യവും സംബന്ധമാകുന്ന ചില ദൗത്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്, അതുകൊണ്ട് ഞാൻ ശരീരത്തിൽ വസിക്കുവാൻ പോകുന്നു. ഈ തീരുമാനം നീ എടുക്ക. ഈ തീരുമാനം നീ എടുക്കുകയാണെങ്കിൽ കർത്താവ് അത് നടപ്പിലാക്കാൻ പോവുകയാണ്. അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ, ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക്, അവ വെളിപ്പെട്ട് കിട്ടുന്നവർക്ക്, വചനം വെളിപ്പെട്ട് കിട്ടുകയാണെങ്കിൽ ആ വചനം അവർക്ക് ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യമാകുന്നു. ഏതെങ്കിലും രോഗബാധകൾ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ ശരീരത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ മതി. ഈ വചനം വെളിപ്പെട്ട് കിട്ടുമ്പോൾ തന്നെ ശരീരത്തിൽ സൗഖ്യം സംഭവിക്കും. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്. കാലിന് നീളക്കുറവുള്ള ഒരു പെൺകുട്ടി, അവൾ ഏന്തിയായിരുന്നു നടക്കുന്നത്. ഒരിക്കൽ ഒരു സ്ഥലത്ത് വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവൾ ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കാലിൻ്റെ നീളം വർദ്ധിച്ച് രണ്ട് കാലും ഒരുപോലെയായി. പിന്നെ അവൾ ഏന്തി നടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല.
ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം നിനക്ക് വെളിപ്പെട്ട് കിട്ടും. സത്യം വെളിപ്പെട്ട് കിട്ടുകയാണെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ സൗഖ്യം സംഭവിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആ രക്തസ്രവമുള്ള സഹോദരി അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. കണ്ണുകളിൽ വചനം നിറയട്ടെ, കാതുകളിൽ വചനം നിറയട്ടെ, അധരത്തിൽ വചനം നിറയട്ടെ, ഹൃദയത്തിൽ വചനം നിറയട്ടെ. ദൈവവചനത്തിലേക്ക് നിങ്ങൾ തിരിയുക. ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻസിൻ്റെ പിന്നാലെ ഓടി നടക്കാതെ, വാർത്തകളുടെ പിന്നാലെ ഓടി നടക്കാതെ വചനത്തിലേക്ക് തിരിയുക. വചനം കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയട്ടെ. വചനത്തിൽ നിന്ന് ലഭിക്കുന്ന വെളിപ്പാടുകൾ നമ്മുടെ ആത്മാവിൽ, വചനത്തിൽ നിന്ന് വെളിപ്പാടുകൾ ലഭിക്കും. ആ വെളിപ്പാടുകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയട്ടെ. ആ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മിൽ നിന്ന് പ്രവൃത്തികൾ പുറപ്പെടട്ടെ. വാ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. അവൾ യേശുവിനെക്കുറിച്ചുള്ള വർത്തമാനം കേട്ടു. മർക്കോസ് 5:27, ആ സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. എന്നിട്ട് ഉടനെ തന്നെ അവൾക്ക് പെട്ടെന്ന് ഹൃദയത്തിൽ ബോധ്യമായി. യേശുവിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, അവൻ്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് അവൾക്ക് മനസ്സിലായി. ഹൃദയത്തിൽ ആ വിശ്വാസം വരികയാണ്. യേശുവിനെക്കുറിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ പെട്ടെന്ന് വിശ്വാസം വരും. ഗോഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത്, ഡിവൈൻ ഫെയ്ത്ത്. സൗഖ്യത്തിന് ആവശ്യമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് യേശുവിനെക്കുറിച്ച് കേൾക്കുക. കാതുകൾ, കണ്ണുകൾ, ഹൃദയം, സംസാരം, ഇതെല്ലാം യേശുവിൽ കേന്ദ്രീകരിക്കുക. യേശുവിൽ കേന്ദ്രീകരിക്കുമ്പോൾ, യേശുവിൻ്റെ വചനം കൊണ്ട് ഹൃദയം നിറയുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് വചനത്തിലൂടെ നമുക്ക് ഡിവൈൻ ഫെയ്ത്ത് ലഭിക്കും. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വചനത്താലുമല്ലേ വരുന്നത്. വചനത്തിലൂടെ നമുക്ക് ഡിവൈൻ ഫെയ്ത്ത് ലഭിക്കും. ഗോഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ലഭിക്കും. ആ ഫെയ്ത്താണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. വചനം പറയുന്നു, മർക്കോസ് 9:23 പറയുന്നു, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. മർക്കോസ് 11:23 പറയുന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ഹൃദയത്തിൽ വിശ്വാസം അങ്കുരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ഗോഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ഹൃദയത്തിൽ അങ്കുരിക്കേണ്ടത് ആവശ്യമാണ്. ഹൃദയത്തിൽ ദൈവത്തിൻ്റെതുപോലെയുള്ള വിശ്വാസം അങ്കുരിക്കുമ്പോൾ ആ വിശ്വാസം പ്രവൃത്തിയായിട്ട് മാറണം. ആ വിശ്വാസത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ ഊർജം നമ്മിൽ ആക്ഷനായിട്ട് മാറണം. ആ ആക്ഷൻ സംഭവിക്കുന്നതിന് മുന്നമേ തന്നെ കൺഫഷനുണ്ട്. ഇവിടെ ഇവൾ ഏറ്റുപറയുന്നുണ്ട്, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അത് സംസാരിക്കുവാൻ തയ്യാറാകണം. വാ, തുറന്ന് സംസാരിക്കണം. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. ഈ ശരീരത്തിൽ രോഗബാധകളെ ഞാൻ അനുവദിക്കുകയില്ല. ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ നീ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ പറയണം, ഇന്ത്യ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹിമയുടെ പ്രതലമാകുന്നു, മഹിമയുടെ പ്ലാറ്റ്ഫോമാകുന്നു എന്ന് പറയണം. ഇവിടെ മഹിമയാണ് വെളിപ്പെടുവാൻ പോകുന്നത്. ഇന്ത്യ ഉണർവിൻ്റെ രാജ്യമാകുന്നു എന്ന് പറയുവാൻ തയ്യാറാകണം. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. സൗഖ്യം നിങ്ങൾ ഏറ്റുപറയുക. ഞാൻ ഇയോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വാക്യം പരാമർശിച്ചു. ഇയോബിൻ്റെ പുസ്തകം 22:28 കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പരാമർശിച്ചതാണ്. അവിടെ ഡിക്ലറേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. യു ഡിക്ലെയർ വൺ തിങ് ആൻഡ് ഇറ്റ് വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ്. നീ പറയുന്ന കാര്യം, നീ ദൈവത്തിൻ്റെ പുത്രനല്ലേ, നിൻ്റെ അധരത്തിൽ അഭിഷേകം ചലിക്കുകയാണ്. അതിനാൽ നീ പറയുന്ന കാര്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിത്തീരുവാൻ പോകുന്നു. ആ നിലയിൽ പറയുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ, അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഹൃദയത്തെ ശുദ്ധമായി സൂക്ഷിക്കണം, അധരത്തെ ശുദ്ധമായി സൂക്ഷിക്കണം. വാഗൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. വായിക്കൊരു കാവൽ നിർത്തണം. 141-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ അധരദ്വാരത്തിന് കാവൽ നിർത്തേണ്ടത് ആവശ്യമാണ്, ഹൃദയദ്വാരത്തിന് കാവൽ നിർത്തേണ്ടത് ആവശ്യമാണ്. വായിക്ക് കാവൽ നിർത്തണം. ഓരോ നിമിഷവും പറയുന്ന വാക്കുകൾ അഭിഷേകമുള്ളവരെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം. ആവശ്യമില്ലാത്ത ഒരു വാക്ക് പോലും അധരത്തിൽ നിന്ന് പുറപ്പെടരുത്. ആമേൻ, ഹല്ലേലൂയ. നീ ഏറ്റുപറയുവാൻ തയ്യാറാകുക. ഏറ്റുപറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷമാണ് ഈ സഹോദരി പുരുഷാരത്തിൽ കൂടി
പുറകിൽ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുന്നത്, വസ്ത്രം തൊടുന്നത് പ്രവൃത്തിയിലേക്ക്, തൻ്റെ വിശ്വാസത്തെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഭാഗവും പ്രായോഗികമാണ്. വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിന് അതിനോട് ചേർന്ന് വരുന്ന പ്രവൃത്തി പുറപ്പെടണം. ഇപ്പോൾ ഒരു ദൈവദാസൻ പറയുകയാണ്, അദ്ദേഹം എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ വീണു, തനിക്ക് ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടായി, പുറത്ത് അസ്ഥികളിൽ എന്തോ ബുദ്ധിമുട്ടുണ്ടായി, എഴുന്നേൽക്കാൻ നിലത്ത് വീണടത്തുനിന്ന് എഴുന്നേൽക്കാൻ വയ്യാത്ത നിലയിൽ ഭയങ്കര വേദനയാണ്. അപ്പോൾ തൻ്റെ ഹൃദയത്തിൽ ബോധ്യമുണ്ടായി, തൻ്റെ ഭാര്യ ഓടി വന്നു ഹെൽപ്പ് ചെയ്തു, എഴുന്നേറ്റു. എഴുന്നേറ്റതിന് ശേഷം ആ വേദനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന് ആ സമയത്ത് ആശുപത്രിയിലൊന്നും പോകാൻ തോന്നിയില്ല. അദ്ദേഹം ആ എന്ത് വേദനയാണ് വരുന്നത്, ആ വേദനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഇതൊക്കെ ഇച്ചിരി തീവ്രമാകുന്ന സമീപനമാണ് എന്ന് തോന്നിപ്പോകും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് ഉണ്ടായ ആ ബുദ്ധിമുട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, അതിനെ ചൊല്ലി നമ്മൾ വേവലാതിപ്പെടുകയാണെങ്കിൽ പ്രശ്നം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേറെ നിലകളിലേക്ക് അത് പോകുവാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരിക്കലിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മീറ്റിംഗ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നൊരു മീറ്റിംഗാണ്. എൻ്റെ അബ്ഡോമിൻ ഭാഗത്ത് വേദനയുണ്ടായിരുന്നു. നിർത്താൻ, മീറ്റിംഗ് നിർത്താൻ അങ്ങനെ കഴിയത്തില്ല. അതിനെക്കുറിച്ച് ഞാൻ അത്രയും, ഈ വേദനയെക്കുറിച്ച് ഞാൻ അത്രയും ബോധേഡായില്ല. എന്നാൽ ശബ്ദമെടുക്കുമ്പോഴല്ലേ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. ശബ്ദമെടുക്കുമ്പോഴത്തേന് വേദന നമുക്കറിയാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ഒരു കഠിനമാകുന്ന വേദനയൊന്നുമല്ല, ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശബ്ദമെടുക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് കുറച്ചുകൂടെ കൂടുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ശബ്ദം കുറയ്ക്കേണ്ടത് ആവശ്യമാണോ? എന്നാൽ അവിടെ ശബ്ദം കുറയ്ക്കാനൊന്നും പോയില്ല. അങ്ങനെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു 2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ആ വേദന അപ്രത്യക്ഷമായി. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ആ ബുദ്ധിമുട്ട് ഉണ്ടായ സമയത്ത് ആ ബുദ്ധിമുട്ടിലേക്ക് ഹൃദയത്തെ തിരിക്കുകയും അതിനെ ചൊല്ലി ഈ മീറ്റിംഗ് അവസാനിപ്പിച്ചെന്നാൽ പോയി വിശ്രമിക്കാം എന്ന് കരുതിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ അത് വേറൊരു നിലയിലേക്ക് പോകുമായിരുന്നു. എന്നാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ആ വേദന അപ്രത്യക്ഷമായി. ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവാണ് വിസ്ഡം തരുന്നത്. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് വിസ്ഡം തരുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന വിസ്ഡം അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക, അവിടെ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുവാൻ കർത്താവ് സഹായിക്കും. ആ റൈറ്റ് ഡിസിഷൻസ് എടുക്കുക, പ്രവൃത്തിയിലേക്ക്, വിശ്വാസം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക. ഈ സ്ത്രീ പോയി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുകയാണ്. അതൊരു ആക്ഷനാണ്. നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആമേൻ. ആ ആക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മഹാത്ഭുതം സംഭവിക്കുകയാണ്. പെട്ടെന്ന് ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ ചില തത്വങ്ങളുണ്ട്, സൗഖ്യത്തിൻ്റെ ചില തത്വങ്ങളുണ്ട്. എല്ലാമൊക്കെ നമുക്ക് വെളിപ്പെട്ടോ എന്ന് അറിയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്, 1, ദൈവത്തിൻ്റെ വചനം കേൾക്കുക. 2, ദൈവത്തിൻ്റെ വചനം ഏറ്റുപറയുക. 3, വചനപ്രകാരം പ്രവർത്തിക്കുവാൻ തുടങ്ങുക. 4, ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റേതുപോലെയുള്ള വിശ്വാസത്തെ പുറപ്പെടുവിക്കുക. 5, മനസ്സിൻ്റെ അകത്തുള്ള വ്യാകുലത, ആകുലത, കോപം, നിരാശ ഇവയെ നേരിട്ട് കീഴ്പ്പെടുത്തുക. മനസ്സിനെ ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ അധീനതയിൽ കൊണ്ടുവരിക. ഓ ഹല്ലേലൂയ. നിൻ്റെ സങ്കല്പങ്ങളെ മാറ്റുക. എന്താണ് സങ്കല്പിക്കുന്നത്? വചനപ്രകാരം സങ്കല്പിച്ചു തുടങ്ങുക. ഓ യെസ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കണ്ണുകൾ വചനത്തിൽ, കാതുകൾ വചനത്തിൽ, അധരം വചനത്തിൽ. ആമേൻ, ഹല്ലേലൂയ. ഒരു വലിയ അത്ഭുതം സംഭവിക്കട്ടെ. 12 വർഷം രോഗബാധിതയായിരുന്ന ആ സഹോദരി, അവൾ ബാധ മാറി സ്വസ്ഥയായി തീർന്നതുപോലെ യേശുവിൻ നാമത്തിൽ സൗഖ്യവും സ്വസ്ഥതയും സംഭവിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത്ഭുതകരമായി ഇപ്പോൾ തന്നെ പലരെയും യേശു സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. കഠിനമാകുന്ന മുട്ടിൻ്റെ വേദന അനുഭവിക്കുന്ന വ്യക്തി യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ.
ആമേന്. മുട്ടുമായി ബന്ധപ്പെട്ട രോഗബാധ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. ഹാർജിൽ, വിരൽക്ക്, ശെഗിൽ, ഹൈപ്പർ ടെൻഷൻ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിലുള്ള മെഷർമെൻറ്റ്സ് എല്ലാം, ബ്ലഡ് പ്രഷറിൻ്റെ മെഷർമെൻറ്റ് ആമേൻ നോർമലാകട്ടെ. കൊളസ്ട്രോൾ മെഷർമെൻറ്റ്സ് നോർമലാകട്ടെ. ലസി ലഫ്രീന ചസീറ്റ ലറീസോ സൈൽ ബ്രൂഫൻ അലിയാന്തന നസീര ഖിൽ ബ്രൂഫാല കനീർ വേരിമാ സെയിൽ അറംബത്തിരി. എല്ലാ വേദനകളും അപ്രത്യക്ഷമാകട്ടെ. എല്ലാ വേദനകളും, ചെസ്റ്റിന് അനുഭവിക്കുന്ന വേദന ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. ആമേൻ. അബ്ഡോമിനൽ പെയിൻ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. ഹിരണിയ അപ്രത്യക്ഷമാകട്ടെ. ശരീരത്തിലുള്ള ഹിരണിയ അപ്രത്യക്ഷമാകട്ടെ. ഈ സമയത്ത് തന്നെ ഹിരണിയ അപ്രത്യക്ഷമാകട്ടെ. ലസ്രി ചി അലസീര ഖിലബി സാബറത്തനി സരി 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 വൽസരി ഖസീല റെസിനി എൽക്കര. ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. സർജറികൾ ക്യാൻസൽ ആകട്ടെ. യേശുവെ, ഇപ്പോൾ തന്നെ അനേകരെ അങ്ങ് സ്പർശിക്കുന്നതിനായി സ്തോത്രം. സർജറികൾ ക്യാൻസൽ ആകട്ടെ. മഹാത്ഭുതങ്ങൾ കർത്താവെ, ശരീരത്തിൽ ഇപ്പോൾ മഹാത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യെസ് ലോർഡ്. തളർച്ച ശരീരത്തിൽ വന്ന് കിടക്കയിലായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ എഴുന്നേൽക്കട്ടെ. സ്പിരിറ്റ് ഓഫ് ആമേൻ sickness, I command you to leave those bodies in the name of Jesus Christ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ രോഗത്തിൻ്റെ ആത്മാവ്, മരണത്തിൻ്റെ ആത്മാവ് ആ ശരീരങ്ങളിൽ നിന്ന് പുറത്തു പോകട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. യെസ് ലോർഡ്. സ്വർഗത്തിലെ ദൂതന്മാർ ഇപ്പോൾ വന്ന് ശുശ്രൂഷിക്കട്ടെ. സ്വർഗത്തിലെ മരുന്ന് ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട സ്ഥലത്ത് യേശു ഈ മകനിൽ വിജയിക്കുന്നു. ഈ മകൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ യേശു സ്വർഗീയ സൗഖ്യത്തെ അയച്ച് ഈ മകനെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. ഭക്ഷണം കഴിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ, ഭക്ഷണം കഴിച്ചാൽ ഉടൻ തന്നെ ഒമിറ്റ് ചെയ്യുന്നു, അങ്ങനെ ഉള്ള ബുദ്ധിമുട്ട് ഉള്ളവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സാധാരണ നിലയിൽ നല്ല പോലെ ഭക്ഷണം കഴിക്കുവാൻ, രുചികരമായി ഭക്ഷണം കഴിക്കുവാൻ യേശു നിന്നെ ഇപ്പോൾ തൊടുന്നു, നിന്നെ സൗഖ്യമാക്കുന്നു. യൂറിനറി ഇൻഫെക്ഷൻസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മിസ്കാരേജ്, ഒന്നിലധികം പ്രാവശ്യം മിസ്കാരേജ് വന്ന മഞ്ജുവിനെ യേശു തൊടുന്നു. മഞ്ജുവിനെ യേശു തൊട്ട് സൗഖ്യമാക്കുന്നു. ഓ യെസ്, ഇനി മിസ് കാരേജ് ഉണ്ടാകത്തില്ല. കൺസീവ് ആകട്ടെ, അമ്മയായിത്തീരുക. ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. റഫീൽ ബൈക്കനധികൽക്കര. ആമേൻ. തലമുറകളില്ലാത്ത കുടുംബങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകളാൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ ഈ ജനത്തെ സൗഖ്യമാക്കി വിടുവിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. മഹാത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. വി ഗിവ് യു ഗ്ലോറി, ഓണർ ആൻഡ് പ്രൈസ്. ഓ മാസ്റ്റർ, താങ്ക് യു. ഹാലലൂയ. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി വഴികളെ തുറക്കണം കർത്താവെ, യേശുവിൻ നാമത്തിൽ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ കർത്താവെ. കുടുംബ ബന്ധങ്ങളെ കർത്താവ് സൗഖ്യമാക്കണമേ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. വി ഗിവ് യു ഗ്ലോറി, ഓണർ ആൻഡ് പ്രൈസ് ഇൻ ജീസസ് നെയിം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഈ എപ്പിസോഡ് മറ്റുള്ളവർക്ക് നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഗോഡ് ബി വിത്ത് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയവർദ്ധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ഐ ഡി സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ.
ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.